ഹലോ എവ്രി വൺ, വെൽക്കം ടു ക്ലോവർ ടീച്ചേഴ്സ്. ഇന്ന് നമുക്ക് ക്ലാസ് സിക്സ് ഹിന്ദിയുടെ ഹാഫ് ഇയർലി എക്സാമിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറോട് സോൾവ് ചെയ്യാം. സാമാന്യ നിർദ്ദേശം നമുക്ക് വായിച്ചു നോക്കാം. സഭി പ്രശ്നോക്കെ ഉത്തർ യഥാസംഭവ ക്രമാനുസാർ ലിഖിയേ. എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ നിങ്ങൾക്ക് കഴിയുന്നതുപോലെ വേഗത്തിൽ ക്രമം അനുസരിച്ച് എഴുതണം. പിന്നെ സ്വച്ഛത സുലേഖ് ഓർ വർത്തനി പർ വിശേഷ ധ്യാനത്തെ. സ്വച്ഛത എന്ന് പറഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. സുലേഖ് എന്ന് പറഞ്ഞാൽ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കണം. വർത്തനി എന്ന് പറഞ്ഞാൽ സ്പെല്ലിങ്ങും കറക്റ്റ് ആയിരിക്കണം. ഇതിലൊക്കെ നിങ്ങൾ വിശേഷ ധ്യാനത്തെ നന്നായിട്ട് ശ്രദ്ധിക്കണം. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആവാനും ശ്രദ്ധിക്കണം, പിന്നെ സ്പെല്ലിങ് കറക്റ്റ് ആവാനും ശ്രദ്ധിക്കണം, വൃത്തിയും ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പടിത് ഗദ്യാംശിക്കോ പഠിക്കർ നീച്ചയിലേക്കേ പ്രശ്നമൊക്കെ ഉത്തരുതോ. അപ്പടിത് ഗദ്യാംശ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പഠിക്കാത്ത, നിങ്ങൾ വായിക്കാത്ത ഒരു ഗദ്യാംശമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വായിച്ചിട്ട് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. മനുഷ്യക്ക് അപ്നെ കർമ്മ പർ അധികാർഹേ. മനുഷ്യർക്ക് തങ്ങളുടെ പ്രവൃത്തികളിൽ, അതായത് എന്ത് പ്രവൃത്തിയാണോ ചെയ്യേണ്ടത് അതിൻ്റെ അവകാശമുണ്ട്, അധികാരമുണ്ട്, ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള അവകാശമുണ്ട്. കർമ്മയ്ക്ക് അനുസാർ ഫൽ മിൽത്താഹെ. എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത്, എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അതിൻ്റെ ഫലവും ലഭിക്കുക, അതിൻ്റെ അനന്തരഫലവും ഉണ്ടാവുക. അച്ഛേ കർമ്മ കർണേപ്പർ ഫൽ ബി അച്ഛാ മിൽത്താഹെ. നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ, നല്ല കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലവും നല്ലത് തന്നെ ആയിരിക്കും. ബുരേ കാം കാ പരിണാം ബുരാ ഹോത്താഹെ. നമ്മൾ ചീത്ത കാര്യങ്ങളാണ്, ചീത്ത പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പരിണാമം എന്തായിരിക്കും? ചീത്തയായിരിക്കും. കർമ്മ കർണ ബീജ് പോനേക്ക് സമാന ഹോത്താഹെ. നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഒരു വിത്ത് നടുന്നത് പോലെയാണ്. ഹം ജേസാ ബീജ് ബോത്തേഹെ ഫൽ ബി വേസാഹി പാത്തേഹെ. നമ്മൾ എങ്ങനെയാണോ വിത്ത് നടുന്നത് അതിനനുസരിച്ചാണ് നമുക്കതിൻ്റെ ഫലവും ലഭിക്കുന്നത്. ഏക് ഛാത്ര പരിശ്രം കി രാഹ പർ ചൽത്താഹേത്തോ ഉസേ സഫലത ഓർ സന്തുഷ്ടിക ഫൽ മിൽത്താഹെ. ഒരു വിദ്യാർത്ഥി, ഛാത്ര എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി, പരിശ്രം കി രാഹ പർ, അതായത് പരിശ്രമത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ, വഴിയിലൂടെ പോവുകയാണെങ്കിൽ അവന് സഫലത ഓർ സന്തുഷ്ടിക ഫൽ മിൽത്താഹെ, അവന് വിജയവും സന്തുഷ്ടിയും ലഭിക്കും. അതായത് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, നന്നായിട്ട് പരിശ്രമിച്ച് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടും നല്ലതായിരിക്കും അല്ലേ, നല്ല മാർക്ക് ലഭിക്കും, വിജയം ലഭിക്കും. ദൂസര ഛാത്ര ജോ നഗൽ കെ രാസ്തേ പർ ചലത്താ ഹെ ഉസേ സഫലത മിൽ സക്തി ഹെ പരന്തു സന്തുഷ്ടി നഹി മിൽത്തി. മറ്റൊരു ഭാഗത്ത് മറ്റൊരു വിദ്യാർത്ഥി നഗൽ കെ രാസ്തേ പർ ചലത്താ ഹെ. നഗൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കോപ്പി അടിക്കുകയാണെങ്കിൽ, കോപ്പി അടിച്ചിട്ടൊക്കെയാണ് എക്സാമൊക്കെ എഴുതുന്നതെങ്കിൽ ഉസേ സഫലത മിൽ സക്തി ഹെ, ആ കുട്ടിക്ക് വിജയമൊക്കെ ലഭിക്കും. കോപ്പി അടിച്ച് എഴുതിയാൽ പരീക്ഷയിൽ ചിലപ്പോൾ വിജയിക്കുമായിരിക്കും. പരന്തു സന്തുഷ്ടി നഹി മിൽത്തി, പക്ഷേ സന്തുഷ്ടി ലഭിക്കില്ല. അതായത് മനസ്സിലെപ്പോഴും ഉണ്ടാകും, തെറ്റായ കാര്യം ചെയ്താൽ അത് മനസ്സിലെപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ കോപ്പി അടിക്കാൻ പാടില്ല, തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല. അതഹ മനുഷ്യക്കോ സദാ അച്ഛേ കർമ്മ കരുത്തേ ഹുവെ സഫലത പ്രാപ്ത കർണേക്കാ പ്രയാസ് കർണ ചായേ. അതായത് മനുഷ്യർ എപ്പോഴും നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് വിജയം പ്രാപ്തമാക്കാൻ ശ്രമിക്കണം, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക ഫൽ കിസ്കെ അനുസാർ മിൽത്താഹെ. എന്തിൻ്റെ അനുസരിച്ചാണ് ഫലം ലഭിക്കുന്നത്, റിസൾട്ട് ലഭിക്കുന്നത്, എന്തിനനുസരിച്ചാണ്? ആൻസർ നമുക്ക് എന്തെഴുതാം? കർമ്മയ്ക്ക് അനുസാർ ഫൽ മിൽത്താഹെ. കർമ്മയ്ക്ക് അനുസാർ ഫൽ മിൽത്താഹെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബുരേ കാം കാ പരിണാം കേസേ ഹോത്താഹെ. ബുരേ കാം കാ പരിണാം കേസേ ഹോത്താഹെ. ബുരേ കാം കാ പരിണാം ബുരാ ഹോത്താഹെ. നമ്മൾ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടും തെറ്റ് തന്നെ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ കർമ്മ കർണേക്കോ കിസ്കി സമാൻ മാനാഗയാഹെ. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെ എന്തുപോലെയാണ് പറഞ്ഞിരിക്കുന്നത്? കർമ്മ കർണ ബീജ് പോനേക്ക് സമാൻ ഹോത്താഹെ, അല്ലേ, ഒരു വിത്ത് നടുന്നത് പോലെയാണ് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത്. അടുത്തത് ഖ പരിശ്രം കി രാഹ പർ ചലനേ വാലേ ഛാത്രക്കോ ക്യാ മിൽത്താഹെ. പരിശ്രമത്തിൻ്റെ വഴിയിലൂടെ പോകുന്ന വിദ്യാർത്ഥിക്ക് എന്താണ് ലഭിക്കുന്നത്? അധ്വാനത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ വഴിയിലൂടെ പോകുന്ന വിദ്യാർത്ഥിക്ക് എന്താണ് ലഭിക്കുന്നത്? പരിശ്രം കി രാഹ പർ ചലനേ വാലേ വിദ്യാർത്ഥിക്കോ സഫലത ഓർ സന്തുഷ്ടിക ഫൽ മിൽത്താഹെ, അല്ലേ. ആദ്യം എന്താ എഴുതുക? പരിശ്രം കി രാഹ പർ ചലനേ വാലേ
ഛാത്ര കോ പരിശ്രമ കി രാഹ പർ ചലനേ വാലേ ഛാത്ര കോ സഫലത ഓർ സന്തുഷ്ടി കാ ഫൽ മിൽതാ ഹൈ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ കോ കേസെ കർമ്മ കരത്തെ ഹുവേ സഫലത പ്രാപ്ത കർണേ കാ പ്രയാസ് കർണ ചാഹിയേ. മനുഷ്യര് എങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ് വിജയം പ്രാപ്തമാക്കേണ്ടത്, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടത്? ആൻസർ നമുക്ക് എന്തെഴുതാം? മനുഷ്യ കോ സദാ അച്ഛയ കർമ്മ കരത്തെ ഹുവേ സഫലത പ്രാപ്ത കർണേക്കാ പ്രയാസ് കർണ ചാഹിയ. നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് സഫല വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കണം, പ്രയത്നിക്കണം. അടുത്തത് അപഠിത് കാവ്യാംശിക്കോ പഠിക്കർ നിമ്നലിഖിത് പ്രശ്നോക്കെ ഉത്തർ ദീജിയെ. ഇനി അപഠിത് കാവ്യാംശാണ് കൊടുത്തിട്ടുള്ളത്, അതായത് നിങ്ങൾ പഠിക്കാത്തൊരു കവിതയാണ്, നിങ്ങൾക്ക് അറിയാത്തൊരു കവിതയാണ്, അത് വായിച്ചിട്ട് അതിന് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. അപ്പോൾ നന്നായിട്ട് വായിച്ച് നോക്കുക, അർത്ഥം കഴിയുന്നതും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. ആജ് കർണ ഹേ ജിസേ കരുത്തേ ഉസേ ഹേ ആജ് ഹി സോച്ചത്തേ കഹത്തേ ഹേ ജോ കുച്ച് കർ ദിഖാത്തേ ഹേ വഹി. ഇത് കരംബീർ എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ്. അപ്പോൾ അതിൽ എന്താണ് പറയുന്നത്? കരംബീർ എന്ന് പറഞ്ഞാൽ പരിശ്രമി, അതായത് നന്നായിട്ട് അധ്വാനിക്കുന്ന ഉത്സാഹിയായ ഒരു ഹീറോ, അതാണ് കരംബീർ എന്ന് പറയുന്നത്. അപ്പോൾ കരംബീർ എന്താണ് ചെയ്യുന്നത്? അപ്പിന് ഹർ കാര്യ സമയപ്പർ കരുത്തേ ഹേ, എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവൃത്തികളും അതാത് സമയത്ത് തന്നെ ചെയ്യുന്നു. ജോ കാര്യ ആജ് കർണാ ഹേ ഉസേ ആജ് ഹി കരുത്തേ ഹേ, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുന്നു. വ ജോ ബി കുച്ച് കർണേക്കെ ഭാരമേ സോചത്തേ ഹേ ഉസേ കർ ദിഖാത്തേ ഹേ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കാണിക്കുന്നു. അടുത്ത വരികൾ, മാനത്തെ ജീക്കി ഹേ സുൻതേ ഹേ സദാ സബ്കി കഹി ജോ മദദ് കരുത്തേ ഹേ അപ്നി ഈസ് ജഗത് മേ ആപ് ഹി. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? കരംശീൽ വ്യക്തി അല്ലെങ്കിൽ കരംശീൽ ലോക് സബ്കി ബാത്ത് സുൻതേ ഹേ, എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കും, പരന്തു കരുത്തെ അപ്നെ മൻകി ഹേ, പക്ഷെ എന്താ ചെയ്യുക, തൻ്റെ മനസ്സിൽ എന്താണ് ശരിയായിട്ട് തോന്നുന്നത് അതാണ് ചെയ്യുക. എല്ലാവരും പറയുന്നതൊക്കെ കേൾക്കും, പക്ഷേ ശരിയായി തോന്നുന്നത് ആണ് ചെയ്യുക. ജോ ഈ സംസാരമേ അപ്നി സഹായത അപ്നെ ആപ് ഹി കരുത്തേ ഹേ, അവരെന്താ ചെയ്യുന്നത്, സ്വയം തന്നെ സഹായിക്കും, മറ്റുള്ളവരെ ഹെൽപ്പിനായിട്ട് കാത്തു നിൽക്കില്ല, സ്വയം തന്നെ കാര്യങ്ങൾ ചെയ്യും എന്നാണ് പറയുന്നത്. ഭൂൽ കർബി ദൂസരോ കാ മൂ കബി താക്കത്തേ നെഹി കോൺ ഏസാ കാമ ഹേ വേ കർ ജിസേ സക്തേ നെഹി. അതിൻ്റെ അർത്ഥം, വ കിസി ബി കാം കോ കരണേക്കേലേ ദൂസരോക്ക് ഓർ നെഹി ദേക്കത്തെ, എന്ത് കാര്യം ചെയ്യണമെങ്കിലും എന്ത് ജോലി ചെയ്യണമെങ്കിലും മറ്റുള്ളവരെ കാത്തു നിൽക്കില്ല, അവരെ നോക്കി നിൽക്കില്ല. ഉൻകേലിയെ ഏസ കോയി ബി കാര്യ നെഹി ഹെ ജിസെ വോ നെഹി കർസക്തെ, അവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ജോലിയുമില്ല, ഒരു കാര്യങ്ങളും ഇല്ലെന്നാണ് പറയുന്നത്. അവരെല്ലാ കാര്യങ്ങളും ചെയ്യും, നല്ല ഉത്സാഹത്തോടു കൂടി ചെയ്യും, ആരെയും കാത്തു നിൽക്കില്ല എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക കരംബീർ സമയക്ക സദുപയോഗ കിസ് തര കരുത്തേ ഹേ. അപ്പോൾ കരംബീർ സമയത്തിൻ്റെ ഉപയോഗം എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ വരികളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്? കരംബീർ എന്ന് പറഞ്ഞാൽ ഉത്സാഹിയായ ഒരു മനുഷ്യൻ, അതായത് പരിശ്രമി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അവർ ഈ സമയം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഏതൊക്കെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്? ഹർ കാം കോ സമയപ്പർ കരുത്തേ ഹേ ആജ് കാ കാം കൽപ്പർ നെഹി ചോടുത്തേ ബേക്കാർക്കി ബാത്തോമേ സമയ ബർബാദ് നെഹി കരുത്തേ ആലസ്യമേ സമയ നെഹി ഗവാത്തേ ഹേ. ഇതെല്ലാം ശരിയായിട്ട് തന്നെ തോന്നുന്നുണ്ട്, പക്ഷേ ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത് ഹർ കാം കോ സമയപ്പർ കരുത്തേ ഹേ എന്നാണ്. അടുത്തത്, കരംബീർക്കെ കാം കർണേക്കെ തരീക്കേക്ക് പ്രമുഖ വിശേഷതായ ക്യാ ഹേ. കരംബീർ ജോലി ചെയ്യുന്ന കാര്യങ്ങൾ പ്രവൃത്തികൾ ചെയ്യുന്ന രീതിയുടെ വിശേഷത എന്താണ്, പ്രത്യേകത എന്താണ്? വേ ജോ ടാൻ ലേത്തേ ഹേ സേ പൂരാ കർക്കെ ദിക്കാത്തേ ഹേ വേ ബേക്കാർക്ക് ബാത്തുമേ സമയ ബർബാദ് നെഹി കരുത്തേ വേ കിസിക്ക് ബഹക്കാവമേ നെഹി ആത്തേ മന്മേ ജോ സൂചിത്തേ ഹേ വഹി കരുത്തേ ഹേ വേ ഉചിത് കാം കോ ഹി കരുത്തേ ഹേ വേ വീരതാക്കെ കാര്യ കരുത്തേ ഹേ മുസീബത്തെ ആനേ പർ കബി ഹിമ്മത് നെഹി ഹാർത്തേ. അപ്പോൾ ഏതാണ് ശരിയായിട്ട് തോന്നുന്നത്? വേ കിസിക്ക് ബഹകാവമേ നെഹി ആത്തേ മന്മേ ജോ സോചത്തേ ഹേ വഹി കരുത്തേ ഹേ
അടുത്തത് ഗ ഭൂൽ കർബി ദൂസരോ ക മൂ കബി തഗ്തേ നഹി പങ്ക്തി ക ഭാവാർത്ഥ ഭൂൽ കർബി ദൂസരോ ക മൂ കബി തഗ്തേ നഹി അതായത് മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കാറില്ല. അപ്പോൾ ഏതാ നമുക്ക് ആൻസർ എഴുതാം, ഏതെഴുതാം? വേ ദൂസരോക്കി മദത് കേലിയ ഹാത്ത് പർ ഹാത്ത് രക്ക് കർ നഹി ബേട്ടത്തെ വേ ദൂസരോക്കി മദത് നഹി ലേത്തെ വേ ദൂസരോക്കി സലാ നഹി മാനത്തെ വേ ദൂസരോ സെ കോയി ഉമ്മീദ് നഹി രക്ത്തെ. ഇതിൽ ഏതായിരിക്കും ആൻസർ? വേ ദൂസരോക്കി മദത് നഹി ലേത്തെ, അല്ലേ? മറ്റുള്ളവരുടെ സഹായമൊന്നും സ്വീകരിക്കുന്നില്ല, അവർ സ്വന്തം തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത്. കരംബീർക്ക് ദോ മുഖ്യ വിശേഷത എങ്കിയാഹേ, കരംബീറിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട വിശേഷതകൾ എന്തൊക്കെയാണ്? വേ കരംബീർ തഥാ സ്വാഭിമാനി ഹോത്തേ ഹെ വേ ദൃഢ സങ്കൽപി ഹോത്തേ ഹെ വേ സമയക്ക സദുപയോഗ കർത്തേ ഹെ ഉൻകി കഥനി കർണി ഏക് ജേസെ ഹോത്തി ഹെ വേ കിസിക്ക് മദത് ലേനേക്ക് ഉമ്മീദ് മേ ബേട്ടെ നഹി രഹത്തെ. ഇതിലേതായിരിക്കും ഏകദേശം ശരിയായി വരുന്നത്? വേ ദൃഢ സങ്കല്പി ഹോത്തേ ദൃഢനിശ്ചയമുള്ളവരാകുന്നു സമയക്ക സദുപയോഗ കർത്തേ ഹെ അതായിരിക്കും. അടുത്തത് മുക്കുക്ക സമാനാർത്ഥി ശബ്ദ. മുക്കുക്ക സമാനാർത്ഥി ശബ്ദ ഈ വരികളിൽ വന്നിട്ടുള്ളത് ഏതാണ്? മുഖം എന്ന് പറഞ്ഞാൽ ചെഹര എന്ന അർത്ഥമുണ്ട്, ഫേസ് എന്ന അർത്ഥവുമുണ്ട്, വായ എന്ന അർത്ഥവുമുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത്, ഈ കവിതയിൽ വന്നിട്ടുള്ളത് ഏതാണ്? ദുസ്രാക്ക മുഹ് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മുക്കുക്ക സമാനാർത്ഥി ശബ്ദ മുഹ്. അടുത്തത് പഠിത് ഗദ്യാംശക്കെ ആധാർ പർ നീച്ചെ ലിഖിയ പ്രശ്നമൊക്കെ ഉത്തർ ദോ. ഇനി പഠിത് ഗദ്യാംശമാണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾ പഠിച്ച ഗദ്യാംശമാണ് കൊടുത്തിട്ടുള്ളത്. അത് വായിച്ചിട്ട് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതണം. ബാബ ഭാരതി ഓർ ഖടക് സിംഗ് ദോനോ അസ്തബൽമേ പഹോഞ്ചേ ബാബാനെ ഗോഡാ ദിക്കായ ഗമൻഡ് സെ ഖടക് സിംഗിനെ ഗോഡാ ദേക്ക ആശ്ചര്യ സെ ഉസ്നെ സേക്കടോ ഗോഡെ ദേക്കേത്തെ പരന്തു ഏസാ ഭാഗ ഗോഡ ഉസ്കി ആക്കോ സെ കബീന ഗുജറാത്ത സോചന ലഗ അഭാഗ്യക്കി ബാത്ത് ഹെ ഏസാ ഗോഡ ഖടക് സിംഗ് കെ പാസ് ഹോന ചാഹിയത്ത ഇസ് സാധുക്കോ ഇൻ ചീസോ സെ ക്യാ ലാബ് കുച്ച് ദേർ തക് ആശ്ചര്യ സെ ചുപ്ചാപ് ഖടാ രഹ ഇസ്കെ പശ്ചാത് ഉസ്കെ ഹൃദയമേ ഹൽചൽ ഹോനെ ലഗി ബാലകോ കിസി അധീരത സെ ബോല പരന്തു ബാബാജി ഇസ്കി ജാൽ ന ദേഗി തോ ക്യാ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് ഈ ചാപ്റ്ററിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അർത്ഥം മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയിട്ട് കണ്ടു നോക്കുക. ബാബ ഭാരതി ഓർ ഖടക് സിംഗ് ദോനോ കഹാ പഹുഞ്ചേത്ത് എവിടെയായിരുന്നു എത്തിച്ചേർന്നത്? ബാബ ഭാരതിയും ഖടക് സിംഗും ജംഗൽമേ കാട്ടിലാണോ, ഗർമേ വീട്ടിലാണോ, ഖേത്മേ വയലിലാണോ, അസ്തബൽമേ അസ്തബൽ എന്ന് പറഞ്ഞാൽ ഗോഡേക്കോ രഗ്നേക്കോ സ്ഥാനം, അല്ലേ? കുതിരകളെ വെക്കുന്ന സ്ഥലം, കെട്ടിവെക്കുന്ന സ്ഥലം. എവിടെയായിരുന്നു എത്തിച്ചേർന്നത്? അസ്തബൽമേ. അടുത്ത ക്വസ്റ്റ്യൻ, ബാബാനെ ഖടക് സിംഗ് കോ ക്യാ ദിക്കായ ബാബ ഭാരതി ഖടക് സിംഗിന് എന്താണ് കാണിച്ചു കൊടുത്തത്? കുത്ത, ഷേർ, ഘോഡ, ഊണ്ട്. എന്തിനായിരുന്നു കാണിച്ചു കൊടുത്തത്? ഘോഡ, കുതിരയെ, തൻ്റെ കുതിരയായ സുൽത്താനെയായിരുന്നു കാണിച്ചു കൊടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഖടക് സിംഗിനെ കിതിനെ ഘോടെ ദേഖേത്തെ ഖടക് സിംഗ് എത്ര കുതിരകളെ കണ്ടിട്ടുണ്ടായിരുന്നു? ദസ് പചാസ് ഹസാർ സൈക്കടോ. എത്ര കുതിരകളെ കണ്ടിട്ടുണ്ടായിരുന്നു? ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് സൈക്കടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഖടക് സിംഗ് കി അധീരത കേസീതി ഖടക് സിംഗിൻ്റെ അധീരത എങ്ങനെയുള്ളതായിരുന്നു? ബൂഡോ ജേസി, യുവാവോ ജേസി, ബാലകോ ജേസി, ഇൻമേസ് കോയി നഹി. എങ്ങനെയായിരുന്നു? ബാലകോ ജേസി. മനസ്സിലാവുന്നില്ലെങ്കിൽ ചാപ്റ്റർ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, ചാപ്റ്ററിൻ്റെ വീഡിയോ, എന്നാൽ മുഴുവൻ അർത്ഥം മനസ്സിലാകും. ആക്ക സമാനാർത്ഥി ശബ്ദ. ആക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണ്. അതിൻ്റെ സമാനാർത്ഥി ശബ്ദം ഏതാണ്? സെയിം അർത്ഥം വരുന്ന ശബ്ദം ഏതാണ്? നയനാണോ, ഹസ്താണോ, മസ്തകാണോ, കേശാണോ? ഏതാണ്? നയൻ. അടുത്തത് പഠിത് പദ്യാംശക്കെ ആധാർ പർ നീച്ചയിലേക്ക് പ്രശ്നമൊക്കെ ഉത്തർത്തോ. അടുത്തത് നിങ്ങൾ പഠിച്ച പദ്യാംശമാണ് കൊടുത്തിട്ടുള്ളത്, കവിതയാണ് കൊടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. ഗംഗ യമുൻ ത്രിവേണി നദിയ ലഹർ രഹിഹ ജഗ് മഗ് ചട്ടാ നിരാലി പഗ് പഗ് ചഹർ രഹിഹ വ പുണ്യഭൂമി മേരി വ സ്വർണഭൂമി മേരി വ ജന്മഭൂമി മേരി വ മാതൃഭൂമി മേരി. ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. കിൻ കിൻ നദിയോ കി ത്രിവേണി ലഹർ രഹിഹ, ഏതൊക്കെ നദികളുടെ ത്രിവേണിയാണ് ഒഴുകുന്നത്? ഏതൊക്കെ നദികളുടെയാണ്? ഗംഗ, യമുന ഓർ സരസ്വതി.
അടുത്ത ക്വസ്റ്റ്യൻ കിസ്കി ചട്ട നിരാലി ഹേ, ആരുടെ ശോഭയാണ് അതുല്യമായത്? ചട്ട എന്ന് പറഞ്ഞാൽ സൗന്ദര്യം അല്ലെങ്കിൽ ശോഭ, നിരാലി അതുല്യമായത് ആരുടേതാണ്? ഭാരത് കി ധർത്തിക്ക് അല്ലേ, ഭാരത് കി ധർത്തിക്ക് ശോഭ നിരാലി ഹെ, അതുല്യമാണ്. എന്തുകൊണ്ടാണ് ഭാരത് കി ധർത്തി നദിയോ കെ ജൽസെ സ്വയം കോ ഖിച്ചതി ഹെ ഓർ അപാർ ഖനിജ് പദാർത്ഥ ഔഷധിയാ ഏവ വനസ്പതിയാ പ്രധാൻ കൃത്തി ഹെ അല്ലേ, നമ്മളെ ഭാരതഭൂമിയിൽ ഒരുപാട് ഈ ജല നദിയിൽ നിന്ന് ജലം വലിച്ചെടുത്തിട്ട് ഒരുപാട് ഔഷധങ്ങളും ഒരുപാട് സുഗന്ധദ്രവ്യങ്ങളും വിളയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭാരതഭൂമിയുടെ സൗന്ദര്യം അതുല്യമാണ്. അടുത്തത് പഗ് ശബ്ദക്ക ക്യാ അർത്ഥയ, പഗ് പഗ് എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ്? പഗ് പഗ് ചഹർ രഹി ഹെ എന്ന് പറയുന്നില്ലേ, ഹർ കദം പർ അല്ലെ, ഹർ കദം ഓരോ ചുവടിലും, പഗ് എന്ന് പറഞ്ഞാൽ ഹർ കദം ഓരോ ചുവടിലും. ഭൂമിക്ക സമാനാർത്ഥി ശബ്ദ ലിഖിയ, ഭൂമിയുടെ സമാനാർത്ഥി ശബ്ദം എന്തൊക്കെയാണ്? ഏതെഴുതാം? ധർത്തി എഴുതാം, പൃഥ്വി എഴുതാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസ്തുത പദ്യാംശ് കിസ് കവിതാസ്യ ലിയാകയ, ഏത് കവിതയിൽ നിന്നാണ് എടുത്തത്? മാതൃഭൂമി. അടുത്തത് വ്യാകരൻ, നിർദ്ദേശാനുസാർ ഉത്തർ ദീജിയേ. ക ലാൽ ഫൂൽമേ ലാൽ ശബ്ദ വ്യാകരൻ കി ദൃഷ്ടിമേ ദൃഷ്ടി സേ ക്യാ ഹെ, ലാൽ ഫൂൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വ്യാകരണത്തിൽ ഈ ലാൽ എന്ന വേർഡ് എന്താണ്? വ്യാകരണത്തിൽ എന്താണ്? ലാൽ ഫൂൽ, ചുവന്ന പൂവ്. അപ്പം എന്താണ് ചുവന്ന? പൂവിനെ വിശേഷിപ്പിക്കുകയാണ്, ചുവന്ന കളറുള്ള പൂവാണ്. അപ്പം വിശേഷിപ്പിക്കുന്നതിന് എന്താണ് പറയുന്നത്? ഒരു വസ്തുവിനെ വിശേഷിപ്പിക്കുന്നതിന് എന്ന് പറയുന്നത് വിശേഷണം, വസ്തുവിൻ്റെ കഴിവിനെ അല്ലെങ്കിൽ ആ നിറത്തെയൊക്കെ പറയുകയാണ്. അപ്പം അതിനെന്താ പറയുക? വിശേഷണം. അടുത്തത് ഫൂട്ടന ശബ്ദക്കെ ദോ അർത്ത് ലിക്കിയേ. ഫൂട്ടന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പെഹലി ബൂന്ത് എന്ന കവിതയിൽ വായിച്ചിട്ടില്ലേ, അങ്കൂർ ഫൂട്ടുപടേ എന്ന് വായിച്ചിട്ടില്ലേ. ഫൂട്ടന എന്ന് പറഞ്ഞാൽ പൗതേക്ക അങ്കുരൻ എന്ന അർത്ഥമുണ്ട്, അതായത് ചെടി മുളയ്ക്കുക. പൗതേക്ക അങ്കുരൻ എന്ന അർത്ഥവുമുണ്ട്. പിന്നെ ടൂട്ടന പൊട്ടിപ്പോവുക, ഘടാ ഫൂട്ടന അതായത് മൺകുടം പൊട്ടിപ്പോവുക എന്നൊക്കെ പറയില്ലേ, ടൂട്ടന എന്ന അർത്ഥവുമുണ്ട്, പൗതേക്ക അങ്കുരൻ എന്ന അർത്ഥവുമുണ്ട്. അടുത്തത് ശബ്ദോങ്കിയ ബഹുവചന ലിക്കിയ, തൈല തൈല ബഹുവചന ഏതാണ്? തൈലേ. പിന്നെ പേസ ബഹുവചൻ പേസെ. അടുത്തത് ഇക്ക് പ്രത്യേക ലഗാകർ ദോ ശബ്ദ ബനായിയെ ജേസെ സമാജ് പ്ലസ് ഇക്ക് ഏതാണ്? സാമാജിക്. അതേപോലെ വേറെയും രണ്ട് വേർഡ്സ് എഴുതണം. ഏതെഴുതാം? ധർമ്മ പ്ലസ് ഇക്ക് ധാർമ്മിക് എഴുതാം, ഇതിഹാസ് പ്ലസ് ഇക്ക് ഐതിഹാസിക് എഴുതാം. അടുത്തത് ജൽക്കോ ധാരൻ കർണേ വാലേക്കോ ക്യാ കഹത്തെ ഹെ, ജൽക്കോ ധാരൻ കർണേ വാല ജലം വഹിച്ചു കൊണ്ടുപോകുന്ന എന്താ പറയുന്നത്? ജൽധർ. ജൽധർ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? മേഘ, ജൽധർ. സമാനാർത്ഥി ശബ്ദ ലിക്കിയേ, സൂരജ്, സൂരജിൻ്റെ സമാനാർത്ഥി ശബ്ദം ഏതാണ്? ദിനകർ എഴുതാം, സൂര്യ എഴുതാം. പിന്നെ ഫൂൾ, ഫൂളിൻ്റെ ഏതാണ്? പുഷ്പ എഴുതാം. അടുത്തത് ഗീ കെ ദിയേ ജലാന മുഹാവരേക്ക അർത്ത് ലിക്കിയേ. ഗീ കെ ദിയേ ജലാന എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുഷി മനാന അതായത് സന്തോഷിക്കുക, ആനന്ദിക്കുക എന്നൊക്കെയാണ് അർത്ഥം, ആഘോഷിക്കുക എന്നൊക്കെയാണ് അർത്ഥം. മുഹാവര എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഭാഷാശൈലി. അടുത്തത് വർണോക സഹി പ്രയോഗക്കർ സഹി ശബ്ദ ബനായിയെ, ഇവിടെ വ ന പ കൊടുത്തിട്ടുണ്ട്, ഏതായിരിക്കും വേർഡ്? പവൻ. പിന്നെ സ മ ഹ ഗ ര ഏതായിരിക്കും? മഹാസാഗർ. അടുത്തത് വാക്യ പൂരാ കീജിയെ, ഈ സെൻറ്റൻസ് മുഴുവനാക്കണം. ആകാശ്മേ ബിജ്ലി ചമക്ക് എന്തായിരിക്കും? രഹീഹെ. ആകാശ്മേ ബിജ്ലി ചമക് രഹീഹെ, ആകാശത്തിൽ മിന്നലടിക്കുന്നു. അടുത്തത് ഡേഷ് കൽ മേള ദേഖ്നെ ജാവുങ്ക, നാളെ മേള കാണാൻ പോകും. അപ്പോൾ ഇവിടെ സഹി സർവനാമക പ്രയോഗകർ രിക്തസ്ഥാൻ ഭരോ, ശരിയായ സർവനാമം ഉപയോഗിച്ചിട്ട് ഈ ഭാഗം നമ്മൾ പൂരിപ്പിക്കണം. അപ്പോൾ കൽ മേള ദേഖ്നെ ജാവുങ്ക, ജാവുങ്ക എന്ന് പറഞ്ഞാൽ സർവനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? സംഖ്യക്ക് പകരമായി ഉപയോഗിക്കുന്ന പേര് അല്ലേ, സംഖ്യ ഒരു നൗണിന് പകരമായി ഉപയോഗിക്കുന്ന പേരാണ് സർവനാമം. അപ്പോൾ സർവനാമം ഏതൊക്കെയാണ്? മേ, തും, തു, ആപ്, ഇതൊക്കെ സർവനാമമാണ്. അപ്പോൾ ഇവിടെ ഊങ്ക എന്നാണ് വന്നിരിക്കുന്നത്, ജാവൂങ്ക. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ഉപയോഗിക്കാം? മേ, മേ കൽ മേലാദേക്കിനെ ജാവൂങ്ക എന്നെഴുതാം. അടുത്തത് ശുദ്ധ ശബ്ദ ചാട്ടുകർ ലിക്കിയേ,
ഇതിൽ ശരിയായിട്ടുള്ള വേർഡ് നിങ്ങൾ എഴുതണം. ആക്സിജൻ, ഓക്സിജൻ, ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഓക്സിജൻ. അടുത്തത് ചിടിയ ദാന ഖാലേത്തി ഹേ, ഈസ് വാക്യമേ സി സംഖ്യാ ശബ്ദ ചാട്ടുകർ ലിഖിയേ. ചിടിയ ദാന ഖാലേത്തി ഹേ, ഇതിൽ സംഖ്യ നൗൺ ഏതാണ്? ചിടിയ. അടുത്തത് ഭൂമി ശബ്ദ സെ ദോ നയേ ശബ്ദ ബനായേ, ഭൂമി എന്ന വാക്കുകൊണ്ട് പുതിയ രണ്ട് വാക്കുകൾ ഉണ്ടാക്കണം. ഏതൊക്കെ എഴുതാം? മാതൃഭൂമി എഴുതാം, ജന്മഭൂമി എഴുതാം, പിന്നെ ധർമ്മ അല്ലെങ്കിൽ ധർമ്മഭൂമി, ഏത് വേണമെങ്കിലും എഴുതാം. അടുത്തത് വിലോം ശബ്ദിലേക്ക് ഉദയ്, ഉദയ് എന്ന വേർഡിൻ്റെ വിലോം ശബ്ദം ഏതാണ്? ഉദയ്, അസ്ത്. നമ്മൾ മലയാളത്തിൽ ഉദയം, അസ്തമയം എന്ന് പറയില്ല, അതുപോലെ ഉദയ്, അസ്ത്, ജൽദി, ധീരെ. അടുത്തത് ജാതിവാചക് സംഖ്യയ്ക്ക് ദോ ഉദാഹരൺ ലിഖിയേ, ജാതിവാചക് സംഖ്യ ഏതെങ്കിലും ഒരു ജാതി, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ കുറിക്കുന്ന വേർഡാണ് അല്ലേ ജാതിവാചക് സംഖ്യ. ഏതൊക്കെ എഴുതാം? നമുക്ക് നദി എഴുതാം, ജാൻവർ എഴുതാം. നദി, പലതരം നദികളുണ്ട്, അപ്പോൾ ജാതിവാചക് സംഖ്യ. അതേപോലെ ജാൻവർ, പലതരം മൃഗങ്ങളുണ്ട്, ജാൻവർ എഴുതാം. പിന്നെ പക്ഷി എഴുതാം. അടുത്തത് നീച്ചേ ദിയേഗയ വാക്യമേസി സർവനാം ശബ്ദ ചാട്ടുകർ ലിഖിയേ, ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, ഇതിൽ നിന്ന് സർവനാം എഴുതണം. തുജേ മാ ബുലാരൈഹേ, ഇതിൽ സർവനാം ഏതാണ്? സർവനാം എന്ന് പറഞ്ഞാൽ നൗണിന് പകരമായി ഉപയോഗിക്കുന്നത്, സംഖ്യയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന പേര്. ഇതിലേതാണ്? തുജേ. ഇവിടെ പേര് കൊടുത്തിട്ടുള്ള തുജേ, നിന്നെ അമ്മ വിളിക്കുന്നു. അപ്പോൾ തുജയാണ് സർവനാം, നിന്നെ അമ്മ വിളിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നീ ആരാണെന്ന് പേര് അവിടെ കൊടുത്തിട്ടില്ല. അടുത്തത് പാഠ്യപുസ്തകത്തെ ആധാർ പർ നീച്ചെ ലിഖിയ പ്രശ്നമൊക്കെ ഉത്തരത്തോ. അപ്പോൾ അടുത്തത് പാഠപുസ്തകത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യണം. ശ്രീകൃഷ്ണനെ ക്യാ സുനായാത ഓർ കിസ്കോ സുനായാത, ശ്രീകൃഷ്ണൻ എന്തായിരുന്നു കേൾപ്പിച്ചിരുന്നത്, ആരെയായിരുന്നു കേൾപ്പിച്ചിരുന്നത്? എന്തായിരുന്നു ശ്രീകൃഷ്ണൻ കേൾപ്പിച്ചിരുന്നത്? ശ്രീകൃഷ്ണനെ സുനായ വംശി പുനീത് ഗീത, അല്ലേ, ഓടക്കുഴലിൻ്റെ നാദവും കേൾപ്പിച്ചു, പിന്നെ ഗീതയുടെ ഉപദേശവും കേൾപ്പിച്ചു. മഹാഭാരതക്കെ യുദ്ധമേ അർജുനെ അപ്നെ പ്രയോജനവും കോ സാമനെ ദേഖകർ യുദ്ധന കർണേക്ക നിശ്ചയക്കിയാത, ഭഗവാൻ ശ്രീകൃഷ്ണനെ ഉനെ പ്രേരിത് കർത്തേ ഹുയെ ക്ഷത്രിയ ധർമ്മക്ക് രക്ഷാ കർത്തേ ഹുയെ യുദ്ധ കർണേക്കോ കഹ, ജബ് കോയി അത്യാചാരി പ്രേം കി ഭാഷ ന സംജയത്തോ യുദ്ധ കർണ ആവശ്യക് ഹോ ജാത്ത ഹേ, ഉൻകെ ഇൻ ഉപദേശവും കോ ഗീതാമേ സങ്കലിത് ഗിയാ ഹെ, ഗീതാമേ സങ്കലിത് യേ ഉപദേശ് ഹമാരി അമൂല്യ നിധി ഹെ. അതായത് മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചിരുന്നു, ഈ ഉപദേശം ഭഗവത്ഗീതയിലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഭഗവത്ഗീത വഴി ലോകത്തിന് തന്നെ ആ അറിവ് ലഭിച്ചു. അതാണ് അപ്പോൾ ശ്രീകൃഷ്ണനെ ഗീതാക്ക ഉപദേശ് സുനായാത. അടുത്ത ക്വസ്റ്റ്യൻ കിനി ചാർ വാദ്യയന്ത്രോങ്കെ നാം ലിഖിയേ, ഏതെങ്കിലും നാല് ഇൻസ്ട്രുമെൻസിൻ്റെ പേര് പറയണം, വാദ്യ ഉപകരണങ്ങളുടെ പേര് പറയണം. ഏതൊക്കെ എഴുതാം? ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ബീൻ, ബാസുരി, ഷെഹനായി, നാദ്. അടുത്തത് ധ്യാൻ ചന്ദ് കി സഫലതാക്ക ക്യാ രഹസ്യത, എന്തായിരുന്നു ലഗൻ സാധന ഓർ ഖേൽ ഭാവനാഹി ധ്യാൻ ചന്ദ് കി സഫലതാക്ക രഹസ്യം. പിന്നെ ബാരിഷ് കി പെഹലി ബൂന്ദ് സേ ധർത്തി ക ഹർഷ കേസേ പ്രകട് ഹോത്താ ഹെ, എങ്ങനെയായിരുന്നു ആദ്യത്തെ മഴത്തുള്ളി വീഴുമ്പോൾ ഭൂമിയുടെ സന്തോഷം എങ്ങനെയാണ് പ്രകടമാകുന്നത്? ഭൂമിക്കൊരു നവജീവൻ ലഭിക്കുന്നത് പോലെയാണല്ലേ, അമൃത് പോലെയാണ് ഭൂമിയുടെ ചുണ്ടുകളിലേക്ക് മഴയുടെ ആദ്യത്തെ തുള്ളികൾ വീഴുന്നത്. അപ്പോൾ ഭൂമിക്കൊരു പുതുജീവൻ ലഭിക്കുന്നത് പോലെയാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസർ എഴുതുക. കവിതാമേ ആകാശ് ഓർ ബാദലോങ്കോ കിസ്കെ സമാൻ ബത്തായ ഗയാ ഹെ, കവിതയിൽ ആകാശത്തെയും മേഘത്തെയും എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? പെഹലി ബൂന്ദ് എന്ന കവിതയിൽ ആകാശത്തെ നീലനയൻ, നീലനയനോ വാലെ അംബർ, നീല കണ്ണുകളോട്, ആകാശത്തെ നീല കണ്ണുകളോടും ബാദൽ നീലനയനായിട്ടും, പിന്നെ ബാദലിനെ കാലി പുത്തലി അല്ലേ നീല കണ്ണുകളിലെ കൃഷ്ണമണിയായിട്ടാണ് ബാദലിനെ ഉപമിച്ചിരിക്കുന്നത്, മേഘത്തെ ഉപമിച്ചിരിക്കുന്നത്. ബാബാ ഭാരതീനെ ഡാഗു ഘടക് സിംഗ് സെ കോൺസാ വചൻ ലിയ, ബാബാ ഭാരതി ഡാഗു ഘടക് സിംഗിനോട് എന്തായിരുന്നു അപേക്ഷിച്ചിരുന്നത്? എന്താണ് ഘടക് സിംഗ് എന്തായിരുന്നു ചെയ്തത്? നക്കിലി അപാഹിജ് ബൻകർ ഗോഡേക്കോ ലേക്കേകയ, അല്ലെ, ഒരു ഫേക്കായിട്ടുള്ള അപാഹിജായിട്ട്, അതായത് അംഗവൈകല്യമുള്ള ആളായിട്ട് വന്നിട്ട്, വികലാംഗനായിട്ട് വന്നിട്ട് കുതിരയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു.
അപ്പം ഈ കാര്യം തട്ടി കുതിരയെ തട്ടിക്കൊണ്ടുപോയി, ഈ കാര്യം ആരോടും പറയരുത് എന്നായിരുന്നു, ആരും അറിയാതെ ഈസ് ഘട്ടനാക്കോ ഈസ് ഘട്ടനാക്കോ ഈ നെയ് ജാനാ ചായ ഈസ് ഘട്ടനാക്കോ കിസി സെ മത്ത് ബത്താന എന്നാണ് ബാബ ഭാരതി ഖടക് സിംഗിനോട് പറഞ്ഞത്. ഈ കാര്യം ആളുകളോട് പറഞ്ഞാൽ ആളുകൾ പിന്നെ പാവപ്പെട്ടവരെ വിശ്വസിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ, റഹീം കെ ദോഹയ്ക്ക് ആധാർ പർ പ്രകൃതി സെ ഹം ഓർ ക്യാ ക്യാ സീഖ് സക്തേ. ഇപ്പം റഹീമിൻ്റെ ഈ ദോഹയുടെ അതിൽ നിന്ന് നമ്മൾ പ്രകൃതിയിൽ അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? പ്രകൃതിയിൽ നിന്ന് നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും? പ്രകൃതി റഹീം കെ ദോഹയിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? പേട് ദൂസരോക്കോ അപ്പന ഫൽ ദേത്തേ അല്ലേ, മരങ്ങൾ മറ്റുള്ളവർക്ക് തൻ്റെ ഫ്രൂട്ട്സൊക്കെ നൽകുന്നു. പിന്നെ നദി ദൂസരോക്കോ അപ്പന പാനി ദേത്തെ ഖുദ് നഹി പീതേ, നദി അതേപോലെ മറ്റുള്ളവർക്ക് വെള്ളം നൽകുന്നു, സ്വയം കുടിക്കുന്നില്ല. അതേപോലെ മറ്റുള്ളവരുടെ ഉപകാരങ്ങൾക്ക് വേണ്ടി സമ്പത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ സമ്പത്ത് ചിലവഴിക്കണം എന്നാണ് ഈ ദോഹയിൽ പറഞ്ഞിരിക്കുന്നത്. വേറെ എന്തൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് പഠിക്കാൻ കഴിയും? നദിയോക്കെ ജലക്കി തര നിരന്തർ ആകെ ബടനാചാഹി അല്ലേ, നദികളിലെ വെള്ളം പോലെ ജലത്തെ പോലെ നമുക്ക് മുന്നോട്ട് പോകണം, മുന്നേറണം. അതേപോലെ ജിസ് പ്രകാർ തപ്തി ഗർമീസെ ബജാനെ കെലിയ വൃക്ഷ ചായ ദേത്തെ ഹെ വേസെ ഹി ദൂസരോക്കെ കഠിൻ സമയമേ ഹമേ ഉൻകി മദദ് കർണി ചായേ. എങ്ങനെയാണോ നല്ല കഠിനമായ ചൂടിലും വൃക്ഷങ്ങൾ തണൽ നൽകുന്നു അല്ലേ, നല്ല വെയിലത്തും വൃക്ഷങ്ങൾ തണൽ നൽകുന്നു, അതേപോലെ കഠിനമായ സമയങ്ങളിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ തണൽ നൽകണം, നമ്മൾ അവരെ സഹായിക്കണം എന്ന് പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നു. പിന്നെ ഫൂലോങ്കി തര അപ്പനെ അച്ഛേ കാര്യമോക്കി സുഗന്ധ ചാരോ ഓർ ബിഖേറിനെ ചായേ, ഒരു പൂവിനെ പോലെ നമ്മൾ നല്ല കാര്യങ്ങളാകുന്ന ആ സുഗന്ധം നാല് ഭാഗത്തും വിതരണം, പരത്തണം എന്നാണ് പറയുന്നത്. പിന്നെ സൂരജ് കി തര അച്ഛേ കാര്യ കർണേപ്പർ അപ്പന നാം ജഗ്മേ ചമക്കാന ചായേ, സൂര്യനെ പോലെ സൂര്യൻ പ്രകാശം പരത്തുന്നു, അതേപോലെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ പ്രകാശം പരത്തണം എന്ന് പറയുന്നു. പിന്നെ പർവ്വതങ്ങളെ പോലെ നമ്മൾ അപ്പനെ വിചാരവുമൊക്കെ ദൃഢരക്കണം ചെയ്യും, നമ്മൾ ചിന്തകളെ ദൃഢമാക്കണം, നല്ല ഉറച്ചതാക്കണം. പിന്നെ സാഗർക്ക് തരെ അപ്പനെ ഹൃദയക്കോ വിശാൽ ബനാനാചായേ, ഒരു സമുദ്രത്തെ പോലെ നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കണം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് അതൊക്കെ എഴുതാം. പ്രകൃതി നമ്മൾ എന്തൊക്കെയാണ് പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, കിസി ഏക് വിഷയ പർ ലഗ്ഭഗ് 120 ശബ്ദോമേ അനുച്ഛേദ ലിഖിയേ. ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഖേലോങ്ക മഹത്വ ഗെയിമിൻ്റെ ഇമ്പോർട്ടൻസ്, മേരാ പ്രിയ ത്യോഹാർ എനിക്കിഷ്ടപ്പെട്ട ഫെസ്റ്റിവൽ, അല്ലെങ്കിൽ പര്യാവരൻ പ്രദൂഷൻ, എൻവയറമെൻ്റൽ പൊല്യൂഷൻ പരിസ്ഥിതി മലിനീകരണം, ഇതിലേതെങ്കിലും ഒന്നിനെ കുറിച്ചിട്ട് നിങ്ങൾ 120 വേർഡ്സ് എഴുതണം. അടുത്തത്, ഗർഭർ ആവശ്യക്കാരി കെ കാരൺ ദോ ദിൻ കെ അവകാശ് കേലിയെ പ്രാചാര്യ മഹോദയക്കോ പ്രാർത്ഥനാ പത്ര ലിഖിയെ. വീട്ടിലെ അത്യാവശ്യമായ കാര്യമുണ്ട്, ഒരു കാര്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് 2 ദിവസത്തെ ലീവ് വേണം, അതിന് വേണ്ടിയിട്ട് പ്രിൻസിപ്പലിന് ലെറ്റർ എഴുതുക. അടുത്തത്, അല്ലെങ്കിൽ മിത്രക്കോ ഉസ്കെ ജന്മദിന പർ ബദായി പത്ര ലിഖിയെ, തൻ്റെ ഫ്രണ്ടിന് അവൻ്റെ ജന്മദിനത്തിൽ ബർത്ത്ഡേക്ക് അനുമോദന ലെറ്റർ എഴുതുക.